അച്ചടക്കവും ആത്മനിയന്ത്രണവും തമ്മിലുള്ള എന്താണ് ശിഷ്യൻ്റെ ചോദ്യം ഗുരു ഒന്ന് ചിന്തിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു തനിയേ വാതിൽ തുറന്ന് അകത്ത് കയറി ആ വാതിൽ അകത്ത് നിന്ന് തനിയെ പൂട്ടാൻ കഴിയുമെങ്കിൽ അതാണ് ആത്മനിയന്ത്രണം മറ്റാരെങ്കിലും വാതിൽ തുറന്ന് നമ്മളെ അതിലിട്ട് പൂട്ടിയാൽ അത് അച്ചടക്കം നിർബന്ധിത വിധേയത്വം പലപ്പോഴും നിവൃത്തി കൊണ്ട് അനുസരിക്കേണ്ടി വരുന്നതാവാം അതിന് അധികം ആയുസ് ഉണ്ടാവില്ല ആജ്ഞാപിക്കുന്നവരുടെ കൺമുമ്പിലുള്ള ഒരു നാടകം മാത്രമാവും അത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ തങ്ങളുടേതായ വഴിക്ക് അവർ പോകും ആത്മനിയന്ത്രണം ശീലിച്ചവർ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടില്ല നിയന്ത്രണരേഖകളും ലക്ഷ്മണരേഖകളും അവർക്ക് കൃത്യമായി അറിയാം സന്തോഷത്തിൻ്റെ താക്കോൽ തേടി അവർക്ക് മറ്റെങ്ങും അലയേണ്ടി വരില്ല അച്ചടക്കം അടിമത്വത്തിലൂടെ ആത്മനിയന്ത്രണത്തിലൂടെ നേടാനാവണം നമ്മൾ പരിശീലിക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതും ശുഭദിനം